ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പഠന വിഷയമായി എടുക്കാൻ പോകുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം രണ്ടാം അധ്യായം എന്നിവയാണ്. ഗ്രീസിലെ ഒരു പ്രമുഖ പട്ടണമാണ് കൊരിന്തോസ്. കൊരിന്തോസിലെ ക്രിസ്ത്യാനികളുടെ ഒരു പ്രധാന സവിശേഷത എന്നത് നല്ലൊരു വിഭാഗം താഴ്ന്ന വർഗക്കാരിൽ നിന്നും യഹൂദരിൽ നിന്നും മനസ്സ് തിരിഞ്ഞവരായിരുന്നു. പ്രവചനവരം, വിവിധ ഭാഷകൾ സംസാരിക്കുന്നതിനുള്ള കഴിവ് മുതലായ നിരവധി ദാനങ്ങളാൽ അനുഗ്രഹീതരായിരുന്നു അവരിൽ പലരും. എന്നാൽ സാൻമാർഗിക നിയമങ്ങൾ സംബന്ധിച്ചുള്ള വിജ്ഞാനം ഇവർക്ക് കുറവായിരുന്നു. പൗലോസ് തന്റെ രണ്ടാം പ്രേക്ഷിത യാത്രയിലാണ് കൊരിന്തോസ് സന്ദർശിച്ചത്. പ്രിശില്ല, തീത്തോസ്, ക്രിസ്പോസ് എന്നിവരെ തന്റെ രണ്ടാം പ്രേക്ഷിത യാത്രയിലാണ് പൗലോസ് ശിഷ്യപ്പെടുത്തിയത്. വിശുദ്ധ പൗലോസ് കൊരിന്തോസുകാർക്കുള്ള ലേഖനം എഴുതിയത് തന്റെ മൂന്നാമത്തെ പ്രേക്ഷിത യാത്രയിലാണ്. ഇതിൽ കൊരിന്തോസുകാർക്കുള്ള രണ്ടാമത്തെ ലേഖനം എഴുതിയത് AD 57 അവസാനത്തിലാണ്. മക്കദോനിയയിലെ ഫിലിപ്പിയിൽ വച്ചാണ് രണ്ടാം ലേഖനം എഴുതിയത്. പൗലോസ് ഫിലിപ്പിയിലായിരിക്കുമ്പോൾ തീത്തോസ് കൊരിന്തോസിൽ നിന്ന് ആശ്വാസവചനവുമായി അദ്ദേഹത്തിന്റെ അടുത്തെത്തിയപ്പോഴാണ് പൗലോസ് കൊരിന്തോസുകാർക്കുള്ള രണ്ടാം ലേഖനം എഴുതിയത്. ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് വിശുദ്ധ പൗലോസ് തന്റെ അപ്പോസ്തല അധികാരവും അവകാശങ്ങളും വ്യക്തമാക്കുന്നു. സുവിശേഷ പ്രവർത്തനത്തെയും അപ്പോസ്തലന്റെ വ്യക്തിപരമായ ജീവിതത്തെയും ന്യായീകരിച്ച് കാണിക്കുക എന്നതായിരുന്നു തന്റെ രണ്ടാം ലേഖനത്തിന്റെ ഉദ്ദേശം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം 1. ഈ ഒന്നാം അധ്യായത്തിൽ 1 മുതൽ 24 വരെ വാക്യങ്ങളാണ് ഉള്ളത്. 3 ശീർഷകങ്ങൾ അടങ്ങുന്നതാണ് ഒന്നാം അധ്യായം. അതായത് 1 അഭിവാദനം, 2 സഹനത്തിലൂടെ സമാശ്വാസം, 3 സന്ദർശനം മാറ്റിവെക്കുന്നു. അഭിവാദനം എന്ന ശീർഷകത്തിൽ 1 മുതൽ 2 വരെ വാക്യങ്ങളാണ് ഉള്ളത്. സഹനത്തിലൂടെ സമാശ്വാസം 3 തുടങ്ങി 11 വരെ വാക്യങ്ങൾ, ആകെ 9 വാക്യങ്ങൾ. സന്ദർശനം മാറ്റിവെക്കുന്നു 13 മുതൽ 24 വരെ 13 വാക്യങ്ങൾ. ഒന്നാം അധ്യായം 1 വാക്യം അനുസരിച്ച് വിശുദ്ധ പൗലോസ് യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായത് ദൈവതിരുമനസാൽ ആണ് എന്നും 1 അധ്യായം 1 വാക്യത്തിൽ തന്നെ വിശുദ്ധ പൗലോസ് തന്റെ സഹോദരനായി തിമോത്തിയോസിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. വീണ്ടും ഇതേ വാക്യത്തിൽ കൊരിന്തോസിലെ ദൈവത്തിന്റെ സഭയ്ക്കും അക്കായിലെ വിശുദ്ധർക്കും വേണ്ടിയാണ് താൻ ഈ ലേഖനം എഴുതുന്നത് എന്ന് പറയുന്നു. 1 അധ്യായം 2 വാക്യത്തിൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും വിശുദ്ധ പൗലോസ് ആശംസിക്കുന്നു. ഇവിടെ ആരെന്നാണ് കൃപയും സമാധാനവും ആശംസിക്കുന്നത്? പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവുമാണ് വിശുദ്ധ പൗലോസ് ആശംസിക്കുന്നത്. 1 അധ്യായത്തിലെ 2 ശീർഷകം സഹനത്തിലൂടെ സമാശ്വാസം എന്നതാണ്. ആകെ 9 വാക്യങ്ങൾ, 3 തുടങ്ങി 11 വരെ. 1 അധ്യായം 3 വാക്യം തുടങ്ങുന്നത് തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിന്റെയും ദൈവമായവൻ വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. തുടർന്ന് 1 അധ്യായം 4 വാക്യത്തിൽ ദൈവം അവരെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നത് എന്തിനാണെന്ന് വിശദീകരിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കുന്നതിനു വേണ്ടിയാണ് ദൈവം അവരെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ പൗലോസിനെയും തിമോത്തിയോസിനെയും ശക്തരാക്കുന്നത് എങ്ങനെയെന്നാണ് പൗലോസ് പറയുന്നത്? ദൈവം അവർക്ക് കൊടുക്കുന്ന സാന്ത്വനത്താൽ ആണ് എന്ന് പറയുന്നു. അപ്പോസ്തലന്മാർ ക്ലേശങ്ങൾ അനുഭവിക്കുന്നത് കൊരിന്തോസുകാരുടെ രക്ഷയ്ക്കും സമാശ്വാസത്തിനും വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ വിശുദ്ധ പൗലോസിനും
തിമോത്തിയോസിനും ആശ്വാസം ലഭിക്കുന്നുവെങ്കിൽ അത് എന്തിനു വേണ്ടി എന്നാണ് വീണ്ടും പറയുന്നത്. അത് കോറിന്തോസുകാരുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്. കോറിന്തോസുകാരുടെ ആശ്വാസത്തിന് വേണ്ടി പൗലോസും തിമോത്തിയോസും ക്ലേശങ്ങൾ അനുഭവിക്കുന്നതും അവർക്ക് ആശ്വാസം ലഭിക്കുന്നതിനും എന്തിനു വേണ്ടി എന്നുകൂടി പറയുന്നു. അവർ സഹിക്കുന്ന പീഡകൾ തന്നെ കോറിന്തോസുകാർ ക്ഷമയോട് സഹിക്കുന്നതിന് അവർക്ക് ശക്തി ലഭിക്കേണ്ടതിനാണ് എന്നാണ് വചനം സൂചിപ്പിക്കുന്നത്. ഞങ്ങളുടെ ക്ലേശങ്ങളിൽ നിങ്ങൾ പങ്കുകാരാകുന്നത് പോലെ ഞങ്ങളുടെ സമാശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരും എന്ന് വിശുദ്ധ പൗലോസ് തിമോത്തിയോസും ഉറപ്പോടെ പറയുന്നു. 1:8 കോറിന്തോസുകാരെ വിശുദ്ധ പൗലോസ് സഹോദരരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. എവിടെ അനുഭവിച്ച ക്ലേശങ്ങൾ എന്നാണ് സൂചിപ്പിക്കുന്നത്? ഏഷ്യയിൽ. ഏഷ്യയിൽ അനുഭവിച്ച ക്ലേശങ്ങളെ പറ്റി 1:8 പറയുന്നത് ഇങ്ങനെയാണ്: മരണഭയം ഉണ്ടാക്കത്തക്ക വിധം അത്രമാത്രം കഠിനവും ദുസ്സഹവുമായുള്ള പീഡകൾ ആയിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഏഷ്യയിലെ പീഡകൾ നിമിത്തം തങ്ങൾ എന്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നും അപ്പോസ്തലന്മാർക്ക് തോന്നിയത് ഇവിടെ സൂചിപ്പിക്കുന്നു. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നതായിട്ടാണ് അവർക്ക് തോന്നിയത്. എന്നാൽ ഏഷ്യയിലെ പീഡകൾ തങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ് എന്നും വിശുദ്ധ പൗലോസ് പറയുന്നു. മാത്രമല്ല, അത്ര ഗൗരവമേറിയ ഒരു വിപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു എന്നും ഏഷ്യയിലെ സ്ഥലത്ത് നിന്ന് ഉള്ള വിപത്താണ് ഞങ്ങളെ രക്ഷിച്ചതെന്നും ഉറപ്പോടെ പറയുന്നു. അപ്പോസ്തലന്മാർക്ക് ഏത് കാര്യത്തിലാണ് പ്രത്യാശയുള്ളത് എന്നും തുടർന്ന് ദൈവം രക്ഷിക്കും എന്നുള്ള പ്രത്യാശ ഞങ്ങളെ എങ്ങനെ സഹായിക്കണം എന്നും ഇത് സൂചിപ്പിക്കുന്നു. 1:17 പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വഴി സഹായിക്കണമെന്നും പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വഴി നിങ്ങൾ ഞങ്ങളെ എങ്ങനെ സഹായിക്കണമെന്ന് പറയാൻ കാരണം, അങ്ങനെ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി പൗലോസിനും കൂട്ടർക്കും ലഭിച്ച അനുഗ്രഹത്തിന് അനേകം ആളുകൾ സ്തോത്രം അർപ്പിക്കാൻ ഇടയാകാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. അനേകം ആളുകൾ ഞങ്ങളെ പ്രതി സ്തോത്രം അർപ്പിക്കാൻ ഇടയാകട്ടെ. ഏത് കാര്യത്തിനാണ് അനേകം ആളുകൾ സ്തോത്രം അർപ്പിക്കുന്നത്? അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി പൗലോസിനും കൂട്ടർക്കും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ്. 1:3 സന്ദർശനം മാറ്റിവെക്കുന്നു എന്നതാണ്. സന്ദർശനം മാറ്റിവെക്കുന്നു എന്ന ശീർഷകത്തിൽ 12-24 വാക്യങ്ങൾ, ആകെ 13 വാക്യങ്ങൾ. അപ്പോസ്തലന്മാർ കോറിന്തോസുകാരുടെ ഇടയിൽ എങ്ങനെയാണ് വ്യാപരിച്ചതെന്നും അത് അവർക്ക് എങ്ങനെ സാധിച്ചു എന്നതുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോസ്തലന്മാർ കോറിന്തോസുകാരുടെ ഇടയിൽ വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടി വ്യാപരിച്ചു എന്നും അത് ഭൗതിക ജ്ഞാനത്താലല്ല ദൈവകൃപയാൽ ആണ് സാധിച്ചത് എന്നും പറയുന്നു. 1:12 അനുസരിച്ച് എന്താണ് വിശുദ്ധ പൗലോസിൻ്റെയും തിമോത്തിയോസിൻ്റെയും അഭിമാനം? അവർ ലോകത്തിൻ്റെ, പ്രത്യേകിച്ച് കോറിന്തോസുകാരുടെ ഇടയിൽ വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടി വ്യാപരിച്ചു എന്ന മനസാക്ഷിയാണ് അവർക്ക് അഭിമാനമായി തോന്നിയത്. എങ്ങനെയുള്ള കാര്യങ്ങളാണ് തങ്ങൾ എഴുതുന്നത് എന്നാണ് പറയുന്നത്. അവർക്ക് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതൊഴിച്ച് മറ്റൊന്നും ഞങ്ങൾ എഴുതുന്നില്ല എന്ന് പറയുന്നു. ഇപ്പോൾ കോറിന്തോസുകാർ വിശുദ്ധ പൗലോസിനെയും തിമോത്തിയോസിനെയും ഭാഗികമായി മനസ്സിലാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 1:14 കർത്താവായ യേശുവിൻ്റെ ദിനത്തിൽ എന്ത് സംഭവിക്കും എന്നാണ് പൗലോസ് പരാമർശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഭാഗികമായി മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ ഞങ്ങളുടെ അഭിമാനവും ഞങ്ങൾ നിങ്ങളുടെ അഭിമാനവും ആണെന്ന് നിങ്ങൾ സമ്പൂർണമായി ഗ്രഹിക്കുമെന്ന് വിശുദ്ധ പൗലോസ് പ്രത്യാശിക്കുന്നു. കോറിന്തോസുകാർക്ക് വീണ്ടും കൃപ ലഭിക്കുന്നതിന് വേണ്ടി അവരുടെ അടുത്തേക്ക് നേരത്തെ വരാമെന്ന് വിശുദ്ധ പൗലോസ് നിശ്ചയിച്ചു. തുടർന്നുള്ള വചനങ്ങളിൽ വിശുദ്ധ പൗലോസ് എവിടെ സന്ദർശിക്കണമെന്നും എവിടേക്ക് പോകണമെന്നുമുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അതായത്, മക്കദോനിയയിലേക്ക് പോകുന്ന വഴി കോറിന്തോസ് സന്ദർശിക്കണമെന്നും തിരിച്ച് കോറിന്തോസിൽ തിരിച്ചെത്തണമെന്നും അവിടെ നിന്ന് യൂദായിലേക്ക്
അവർ എന്നെ യാത്രമാക്കണമെന്നും പൗലോസ് ആഗ്രഹിച്ചിരുന്നു. 1:17 പൗലോസ് 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. 1, എന്റെ തീരുമാനത്തിൽ ഞാൻ ഉറപ്പില്ലാത്തവനായിരുന്നുവോ? 2, ഒരേ സമയം അതെ എന്നും അല്ല എന്നും പറയാൻ മുതിരുന്ന ലൗകിക മനുഷ്യനെ പോലെയാണോ ഞാൻ പദ്ധതികൾ തയ്യാറാക്കുന്നത്? 1:18 ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് എന്തായിട്ടാണ്? വിശ്വസ്തനായ ദൈവം എന്നാണ്? കൊരിന്തോസുകാരുടെ ഇടയിൽ വിശുദ്ധ പൗലോസ് തിമോത്തിയോസ് സിൽവാനോസ് പ്രസംഗിച്ചത് എന്തായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തു അതേയും അല്ലായും ആയിരുന്നു, എല്ലായ്പ്പോഴും അതേ തന്നെയായിരുന്നു. ദൈവമഹത്വത്തിന് അവൻ വഴി വിശുദ്ധ പൗലോസും തിമോത്തിയോസും ആമീൻ പറയുന്നത് എന്തുകൊണ്ട്? ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെ ആയതുകൊണ്ട്. ഏത് കാര്യത്തിലാണ് ക്രിസ്തു വഴി ആമീൻ പറയുന്നത്? ദൈവ മഹത്വത്തിന്. 1:21 ദൈവം ചെയ്ത ഏത് കാര്യമാണ് അപ്പോസ്തലൻ പറയുന്നത്? ഞങ്ങളെ നിങ്ങളോട് കൂടി ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ് എന്ന് പറയുന്നു. ദൈവം നമ്മിൽ എന്താണ് പതിപ്പിച്ചിരിക്കുന്നതെന്നും അച്ചാരമായി നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത് എന്താണ് എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. ദൈവം നമ്മിൽ തന്റെ മുദ്ര പതിപ്പിച്ചിരിക്കുന്നുവെന്നും അച്ചാരമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആത്മാവിനെ പകരുകയും ചെയ്യുന്നു എന്നും സൂചിപ്പിക്കുന്നു. 1:22 അനുസരിച്ച് ദൈവം ചെയ്ത 2 കാര്യങ്ങൾ എന്തെല്ലാം? അവിടുന്ന് നമ്മിൽ തന്റെ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായിട്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. കോറിന്തോസുകാരുടെ ഗുണത്തിന് വേണ്ടിയാണ് പൗലോസ് കോറിന്തോസിലേക്ക് വരാതിരിക്കുന്നത് എന്ന് 1:23 പറയുന്നു. നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ് ഞാൻ കോറിന്തോസിലേക്ക് വരാതിരുന്നത്. ആരെയാണ് ഇവിടെ സാക്ഷിയാക്കുന്നത്? എന്റെ ജീവനെ ചൊല്ലി ദൈവമാണ്. എന്തിന്റെ മേൽ ആധിപത്യം പുലർത്തുന്നില്ല എന്നാണ് 1:24 പറയുന്നത്. അവരുടെ വിശ്വാസത്തിന്റെ മേൽ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ വിശ്വാസ സ്ഥിരതയുള്ളവരാകിയാൽ നിങ്ങളോടൊപ്പം ഞാൻ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് എന്ന് പൗലോസ് പറയുന്നു. 1 നാം വിശകലനം ചെയ്യുമ്പോൾ 1 യേശു ക്രിസ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ ഏവ എന്ന് നമുക്ക് നോക്കാം. 1:1, 2 1:3, 1:19, അങ്ങനെ 4 വാക്യങ്ങൾ. ഇനി ക്രിസ്തു എന്ന വാക്ക് ഉപയോഗിക്കുന്ന വാക്യങ്ങൾ 1:5, 2 1:20, 1:21 അങ്ങനെ 4 പ്രാവശ്യം. കർത്താവായ യേശു ക്രിസ്തു എന്ന പദം എവിടെയെല്ലാം കാണാൻ സാധിക്കുന്നു? 1:2, 3:3. 1:19 യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ദൈവപുത്രനായ യേശു ക്രിസ്തു. കർത്താവായ യേശുവിന്റെ ദിനത്തിനെ കുറിച്ച് പറയുന്ന വാക്യം ഏത്? 1:14. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കോറിന്തോസുകാർക്ക് എഴുതിയ 2 ലേഖനം 2 2 ആകെ 1 മുതൽ 17 വാക്യങ്ങളാണ് ഉള്ളത്. ഈ 2 രണ്ട് ശീർഷകങ്ങളാണ് പരാമർശിക്കുന്നത്. 1, അപരാധിക്ക് മാപ്പ്. 2, ആകുലതയും ആശ്വാസവും. അപരാധിക്ക് മാപ്പ് എന്ന ശീർഷകത്തിൽ 5 മുതൽ 11 വാക്യങ്ങളാണ് ഉള്ളത്. ആകുലതയും ആശ്വാസവും എന്ന ശീർഷകത്തിൽ 12 മുതൽ 17 വാക്യങ്ങളാണ് ഉള്ളത്. 2:1 പൗലോസ് അപ്പോസ്തലൻ തീർച്ചയാക്കി പറയുന്നത് എന്താണ്? അതായത് ദുഃഖമുളവാക്കുന്ന മറ്റൊരു സന്ദർശനം വേണ്ട എന്ന് പൗലോസ് തീർച്ചയാക്കുന്നു. ഞാൻ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ദുഃഖിപ്പിക്കുന്നവരല്ലാതെ മറ്റാരാണ് എന്നെ സന്തോഷിപ്പിക്കാനുള്ളത് എന്നാണ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. തുടർന്ന് 2:3 എന്തിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇത് എഴുതുന്നത് എന്ന് സൂചിപ്പിക്കുന്നതും. അതായത് ഞാൻ വരുമ്പോൾ എനിക്ക് സന്തോഷം നൽകേണ്ടവർ എന്നെ ദുഃഖിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് എഴുതുന്നത് എന്ന് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നു. 2:3 തന്നെ പൗലോസ് അപ്പോസ്തലൻ അവരെപ്പറ്റി ഉറപ്പു പറയുന്നു.
എന്താണ് അത് എന്ന് വെച്ചാൽ എന്റെ സന്തോഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും സന്തോഷമാണെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. എങ്ങനെയാണ് താൻ എഴുതിയത് എന്നാണ് 2:4 അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത്. വലിയ ദുഃഖത്തോടെയും ഹൃദയ വ്യഥയോടെയും വളരെ കണ്ണുനീരോടും കൂടിയാണ് താൻ ഇത് എഴുതിയത് എന്ന് സൂചിപ്പിക്കുന്നു. വീണ്ടും താൻ എന്തിനാണ് ഇങ്ങനെ എഴുതിയത് എന്ന് പറയുകയാണ്. കോറിന്തോസുകാരെ ദുഃഖിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അവരോടുള്ള സമൃദ്ധമായ സ്നേഹം അറിയിക്കാൻ വേണ്ടിയാണ് താൻ ഇങ്ങനെ എഴുതിയതെന്ന് അപ്പോസ്തലൻ പറയുന്നു. അപരാധിക്ക് മാപ്പ് എന്ന ശീർഷകത്തിൽ 5-11 വാക്യങ്ങൾ, ആകെ 7 വാക്യങ്ങൾ. ദുഃഖം ഉളവാക്കിയവൻ ആരെയാണ് ദുഃഖിപ്പിച്ചതെന്നാണ് 2:5 പറയുന്നത്. പൗലോസിനെയല്ല, കോറിന്തോസുകാരെ എല്ലാവരെയും തന്നെയാണ് ദുഃഖിപ്പിച്ചതെന്ന് പൗലോസ് സൂചിപ്പിക്കുന്നു. ദുഃഖിപ്പിച്ചവന് കൊടുക്കുന്ന ശിക്ഷയെപ്പറ്റി 2:6 ഇങ്ങനെ പറയുന്നു, അങ്ങനെയുള്ളവന് ഭൂരിപക്ഷം പേർ നൽകുന്ന ഈ ശിക്ഷ ധാരാളം മതി. 2:7 തെറ്റ് ചെയ്തവൻ അഗാധ ദുഃഖത്തിൽ നിബന്ധിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും ദുഃഖം ഉളവാക്കിയവനെ കുറിച്ച് പൗലോസ് അവരോട് അഭ്യർത്ഥിച്ച് പറയുന്നു, നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവന് ഉറപ്പു വരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അനുസരണയുള്ളവരാണോ എന്ന് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയാണ് താൻ നിങ്ങൾക്ക് എഴുതുന്നത് എന്നാണ് പൗലോസ് സൂചിപ്പിക്കുന്നത്. തുടർന്ന് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നും പറയുന്നു. അപരാധിക്ക് മാപ്പ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് 2:11 അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് താൻ എഴുതാതിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലോ എന്നും അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നു. ആകുലതയും ആശ്വാസവും എന്ന ശീർഷകത്തിൽ 12-17 വാക്യങ്ങൾ. എവിടെ വച്ചാണ് കർത്താവിനാൽ പൗലോസിനായി ഒരു വാതിൽ തുറക്കപ്പെട്ടതെന്നും എന്തുകൊണ്ടാണ് പൗലോസിന് ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല എന്ന കാരണവും ഇവിടെ സൂചിപ്പിക്കുന്നു. ത്രോവാസിൽ വച്ചാണ് കർത്താവിൽ പൗലോസിനായി ഒരു വാതിൽ തുറക്കപ്പെട്ടത് എന്നും അവിടെ സഹോദരനായ തീത്തോസിനെ കാണായികയാൽ മനസ്സ് അസ്വസ്ഥമാവുകയും ചെയ്തു എന്നും പറയുന്നു. തന്റെ സഹോദരനെ അവിടെ കാണായികയാൽ അവരോട് യാത്ര പറഞ്ഞിട്ട് പൗലോസ് മക്കദോനിയയിലേക്ക് പോയി. 2:14 ക്രിസ്തുവിൽ ഞങ്ങൾ എല്ലായ്പ്പോഴും വിജയത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്നു. പൗലോസും തീത്തോസും ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളമാണ് എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. ഇവർ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളം ആണ് എന്ന് സൂചിപ്പിക്കുന്നത് ആരുടെ ഇടയിലാണ്? അതായത് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. അത് ഓരോരുത്തർക്കും എങ്ങനെയായിരിക്കും എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. ഒരുവന് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള സൗരഭ്യവും അവന് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യവും ആയിരിക്കും എന്നും സൂചിപ്പിക്കുന്നു. 2:17 ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തുന്ന ചിലരുണ്ട് എന്ന് പൗലോസ് സൂചിപ്പിക്കുന്നു. എന്നാൽ ഞങ്ങൾ അവരെ പോലെയല്ല, ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരും എന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. 2:12 ഏത് പുതിയ നിയമപുസ്തകത്തിലുണ്ട് എന്നും ചൂണ്ടിക്കാട്ടുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16:8 ഇത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇവിടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 2 1:2 അവസാനിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി.